ഹലോ, മേരി ആണ് കൂട്ടുകാരെ. പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഖാണല്ലോ അല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് സ്റ്റോറി തുടങ്ങിയാലോ. ഗോവിന്ദ നായിഡു പേരൊക്കെ കൊള്ളാം, കേൾക്കുമ്പോൾ തന്നെ ഒരിതൊക്കെ ഉണ്ട്. പക്ഷേ ആളെങ്ങനെ രാത്രി വല്ല ഒച്ച കേൾക്കുമ്പോഴേക്കും മുള്ളുന്ന ടൈപ്പാണ് മാധവ. അസോസിയേഷൻ മീറ്റിങ്ങിനിടയിൽ അപ്പാർട്ട്മെൻറ്റിന് തൊട്ട് താഴെ പലചരക്ക് കട നടത്തുന്ന മാധവേട്ടൻ പുതിയതായി പ്രപ്പോസ് ചെയ്ത വാച്ച്മാനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടയിൽ കൂട്ടത്തിലെ കാരണവരും അസോസിയേഷൻ പ്രസിഡൻറ്റുമായ ഭാസ്കരേട്ടൻ്റെ കമൻറ്റ് കേട്ടപ്പോൾ എല്ലാവരും ഒന്ന് ഇളകിച്ചിരിച്ചു. അതെ അതെ, നമ്മുടെ പഴയ തമിഴൻ വെറ്റിവേലിനെ പോലെ ആവോ? അവസാനം അയാളെ നോക്കാൻ വേറെ ആളെ ഏൽപ്പിക്കേണ്ടി വരുമോ? വെക്കേഷനാണ് വരുന്നത്, ഒറ്റ ഫ്ലാറ്റിൽ ആളുണ്ടാവില്ല. വല്ല ഉടായ്പകളൊക്കെ ആണെങ്കിൽ അസോസിയേഷൻ ട്രഷറർ കൂടിയായ പ്രൊഫസർ രമേശ് മേനോൻ സാറിൻ്റെ പിന്താങ്ങൽ കൂടി ആയപ്പോൾ മെമ്പേഴ്സ് എല്ലാം പരസ്പരം നോക്കി കുശി കുശിക്കാൻ തുടങ്ങി. എൻ്റെ പൊന്ന് സാറുമാർ, അങ്ങനെ വല്ലവരെയും ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ പിന്നെ എങ്ങനെയാ ഈ മുമ്പിൽ കട തുറന്ന് വെച്ച് നടക്കുന്നത്? എൻ്റെ കഞ്ഞിൽ ഞാൻ തന്നെ കൊണ്ട് പാഷാണിടുവോ? മെമ്പേഴ്സിൻ്റെ ശ്രദ്ധ മാധവേട്ടനിലേക്ക് തിരിഞ്ഞു. ഇയാളൊരു എക്സ് മിലിറ്ററിക്കാരനാ, രണ്ട് പിള്ളേരുള്ളത്, രണ്ടും ഇപ്പോൾ അതിർത്തിയിൽ ജവാന്മാരായി ജോലി നോക്കുന്നു. ഭാര്യ പണ്ടേ മരിച്ചു, ഒറ്റത്തടി, നല്ല ആരോഗ്യം. ഇപ്പോഴും പുലർച്ചയ്ക്ക് എണീറ്റ് 4-5 കിലോമീറ്റർ നല്ല പയറുപോലെ ഓടും. കരിങ്കല്ല് പോലത്തെ ഒരു മനുഷ്യൻ. വെറുതെ വീട്ടിലിരുന്ന് മടുത്തെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ടല്ലോ എന്ന് ഓർത്തത്. പറഞ്ഞപ്പോൾ ആള് സമ്മതിക്കുകയും ചെയ്തു. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത് കള്ളനും കൊള്ളക്കാരനൊന്നും അല്ല. എല്ലാവരുടെയും അഭിപ്രായം കേട്ട മാധവേട്ടൻ എണീറ്റ് കൈമലർത്തി. മാധവേട്ടൻ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ മുൻപിൽ കച്ചവടം തുടങ്ങിയിട്ടിപ്പോൾ 7-8 വർഷമായി. ഇന്നവരെ ആരെക്കൊണ്ടും ഒരു ചീത്തവാക്കും കേൾപ്പിച്ചിട്ടില്ല. ന്യായമായ വില, വേണ്ട സാധനങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പുള്ളി തന്നെ റൂമിൽ കൊണ്ടുവന്ന് തരും. സഹായത്തിനൊരു പയ്യനുള്ളതിനെ പോലും അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലേക്ക് അടുപ്പിക്കാറില്ല. അത്യാവശ്യം പ്ലംബിംഗ് ഇലക്ട്രീഷ്യൻ പണികൾ വശമുള്ളതിനാൽ പുള്ളിക്കാരൻ കയറിയിറങ്ങാത്ത ഫ്ളാറ്റുകൾ ഈ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളില്ല. ഒരേ കോമ്പൗണ്ടിനുള്ളിൽ 3 നിലകൾ വീതമുള്ള 3 ബിൽഡിങ്ങുകളാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ്. ഓരോ നിലയിലും 2 ഫ്ളാറ്റുകൾ വീതം, 18 ഫ്ളാറ്റുകൾ. അതിൽ 4 എണ്ണം ഒഴിച്ച് ബാക്കി 14 എണ്ണത്തിലും ഫാമിലി താമസമുണ്ട്. ഞങ്ങൾ ഇങ്ങോട്ട് മാറിയിട്ടിപ്പോൾ അധികം നാളായിട്ടില്ലെങ്കിലും മറ്റെല്ലാ ഫാമിലികളും വന്നിട്ട് വർഷങ്ങളായി. നിനക്ക് അത്രയ്ക്ക് വിശ്വാസമാണെങ്കിൽ പിന്നെ എന്താ പ്രശ്നം മാധവ? എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് അയാളെ അങ്ങ് ഉറപ്പിച്ചാലോ? ഭാസ്കരേട്ടൻ ഓക്കെ പറഞ്ഞാൽ പിന്നെ സാധാരണ അസോസിയേഷനിൽ വേറെ എതിർവാക്കുകൾ ഉയരാറില്ല. അത്രയ്ക്ക് ബഹുമാനമാണ് അയാളെ എല്ലാവർക്കും. ഇത്തവണയും അത് തന്നെ സംഭവിച്ചു. ആട്ടെ, ആരെങ്കിലും ഈ വെക്കേഷൻ ഇവിടെ കാണൂ? ഭാസ്കരേട്ടൻ്റെ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും തമ്മിൽ തമ്മിൽ നോക്കി. ഞാനുണ്ടാകും, കുട്ടികൾ അമ്മ വീട്ടിൽ പോകും. പക്ഷേ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അത് കാരണം അവരെ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരികെ പോരും. മാക്സിമം 1-2 ലീവ് മാത്രമേ എടുക്കൂ. കൈ ഉയർത്ത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആശ്വാസം കാണാമായിരുന്നു. സാധാരണ വെക്കേഷൻ ടൈമിൽ ഈ ഫ്ളാറ്റുകൾ മിക്കവാറും എല്ലാതും അടഞ്ഞു കിടക്കും. എല്ലാവരും ലീവെടുത്ത് പലയിടങ്ങളിൽ കറങ്ങാൻ പോകുന്ന സമയമായതിനാൽ ആരും താമസിക്കാനില്ലെങ്കിൽ ആ ദിവസങ്ങളിലെ മേൽനോട്ടത്തിന് എന്തെങ്കിലും സെക്യൂരിറ്റി കമ്പനികളെ ഏൽപ്പിക്കാറാണ് പതിവ്. അത് നന്നായി. രതി ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ സെക്യൂരിറ്റി കമ്പനിയെ ഏൽപ്പിക്കാൻ നിൽക്കണ്ടല്ലോ. പുതിയ ആൾ നന്നായി നോക്കുന്ന ആളാണെങ്കിൽ വേറെ കമ്പനിയെ ഏൽപ്പിക്കുന്ന കാശും ലാഭമുണ്ടാകും. അയാൾക്ക് വേണമെങ്കിൽ ഓവർ ടൈം കൊടുക്കാം. അല്ല മാധവ, ഇയാൾക്ക് മലയാളമൊക്കെ അറിയോ? ഈ തെലുങ്കൻ എന്നൊക്കെ പറയുമ്പോൾ രമേശ് മേനോൻ സാർ എഴുന്നേറ്റ് നിന്ന് സംശയം പ്രകടിപ്പിച്ചു. എൻ്റെ പൊന്നു സാറ്, അയാൾ ജനിച്ചത് ആന്ധ്രയിലാണെന്നേ ഉള്ളൂ. കഴിഞ്ഞ 38 കൊല്ലമായി നമ്മുടെ നാട്ടുകാരനാ. ഉള്ളത് പറയാലോ, നമ്മുടെ ഏഷ്യാനെറ്റിലെ അവതാരികമാരെക്കാളും നന്നായി നല്ല മണിമണിയായി മലയാളം പറയും. പിന്നെ വീട്ടിലാരുമില്ലാത്ത കാരണം അയാൾക്ക് എല്ലാ ദിവസവും അങ്ങോട്ട് പോവുകയും വേണ്ട. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി അവിടെയൊക്കെ ഒന്ന് നോക്കിയാൽ മതിയാകുമെന്നാ എന്നോട് പറഞ്ഞത്. അയാൾ ഇവിടെ തന്നെ താമസിച്ചോളും, വേറെ സെക്യൂരിറ്റി ഒന്നും വേണ്ടി വരില്ല. മാധവേട്ടൻ അഭിപ്രായം കേട്ട് എല്ലാവരും പുതിയ വാച്ച്മാനെ കൈയടിച്ച് അംഗീകരിച്ചു. ഇത്രയും 1.5 മാസം മുൻപത്തെ കാര്യം.
ഞാൻ ജതി സുരേഷ്. ഈ ഫ്ലാറ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ഞാനും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം താമസമായിട്ടിപ്പോൾ 9 മാസം കഴിഞ്ഞു. ഭർത്താവ് സുരേഷ് മേനോൻ US അത്യാവശ്യം നല്ല ബാങ്കിൻ്റെ IT ഡിവിഷനിൽ ജോലി നോക്കുന്നു. ഞാനും മക്കളും US തന്നെയായിരുന്നു വർഷങ്ങളോളം. പക്ഷേ പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത ചില ഫാമിലി പ്രശ്നങ്ങൾ ഞങ്ങൾക്കിടയിൽ ഉടലെടുക്കുകയും അതേ തുടർന്നുണ്ടായ ചില്ലറ പൊട്ടിത്തെറികൾക്കുമൊടുവിൽ അയാൾക്ക് വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് മനസ്സിലാവുകയും ചെയ്തതോടെ പത്തിയെ ഞാൻ മക്കളെയും കൊണ്ട് നാട്ടിലേക്ക് മാറാൻ തീരുമാനിക്കുകയായിരുന്നു. സ്കൂളിലും മറ്റ് സുഹൃത്തുക്കളുടെ ഇടയിലും മക്കളുടെ നില എന്താവുമെന്ന് ഓർത്തപ്പോൾ ഇതുവരെ ഒരു ഡിവോഴ്സിന് ഞാൻ മുതിർന്നില്ല. അയാൾക്കതിൽ താല്പര്യമുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് ചുരുക്കം ചില ബന്ധുക്കൾക്കുമല്ലാതെ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. വന്നിട്ടിപ്പോൾ 1.5 വർഷത്തോളമായി എൻ്റെ വീട്ടിലായിരുന്നു താമസം ആദ്യമൊക്കെ. അതിനിടയിൽ 10 മാസങ്ങൾക്ക് മുമ്പാണ് വളരെ പേരുള്ളൊരു ടെക്സ്റ്റൈൽസ് മേക്കേഴ്സിൻ്റെ ഇവിടെ അടുത്തൊരു എക്സ്പോർട്ടിംഗ് ഓഫീസിൽ എനിക്ക് ജോലി ശരിയായത്. അങ്ങനെ മക്കളെ ഇവിടെ ഒരു സ്കൂളിൽ ചേർത്ത് ഞാനും കുട്ടികളും ഈ ഫ്ലാറ്റിലേക്ക് മാറുകയായിരുന്നു. എന്തുകൊണ്ട് 1.5 മാസം മുൻപത്തെ ആ അസോസിയേഷൻ മീറ്റിങ്ങിൽ ഞാൻ ആദ്യമേ പറഞ്ഞു എന്നല്ലേ. എന്തെന്നാൽ അങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഗോവിന്ദേട്ടൻ എന്ന ഗോവിന്ദ നായിഡു ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ വാച്ച്മാനായി ജോലിക്ക് വന്നത്. വന്ന ദിവസം തന്നെ ഒരു പാക്കറ്റ് മിൽക്ക് പേടയുമായി എല്ലാ മുറികളിലും കയറി നടന്ന് സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് അയാളോട് പറയത്തക്ക മതിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. മാധവേട്ടൻ പറഞ്ഞതുപോലെ ഒരു അസാമാന്യ വ്യക്തിയായെന്നും തോന്നിയില്ല. കപ്പടാമേശയും കലങ്ങിയ കണ്ണുകളും പരുക്കൻ സ്വരവുമായി സത്യത്തിൽ അയാളെ കണ്ടപ്പോൾ ഒരല്പം പേടിയാണ് എനിക്ക് ആദ്യം തോന്നിയത്. അധികം ആരോടും സംസാരിക്കാത്ത, ചോദ്യങ്ങൾക്കുള്ള മറുപടി അളന്നു മുറിച്ച് വാക്കുകളിൽ ഒതുക്കിയിരുന്ന അയാൾ പക്ഷേ ആരോടും ചിരിക്കുകയോ എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാനെന്നല്ല ആരും. അയാളുടെ മെരുക്കമില്ലായ്മയിൽ ആദ്യം അസോസിയേഷൻ മെമ്പേഴ്സിനെല്ലാം ചെറിയൊരു വേണ്ടായിക തോന്നിയിരുന്നെങ്കിലും മെല്ലെ മെല്ലെ അത് വിട്ടുമാറി പതിയെ അയാളെക്കുറിച്ചുള്ള എല്ലാവരുടെയും ആശങ്കകൾ വിട്ടൊഴിഞ്ഞു. നൈറ്റ് വാച്ച്മാൻ എന്നതിനേക്കാൾ ഉപരിയായി അപ്പാർട്ട്മെൻറ്റിന് ചുറ്റും കാലങ്ങളായി കാടുപിടിച്ച് കിടന്നിരുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കി ചെടികൾ വച്ച് പിടിപ്പിച്ചതും പാർക്കിംഗ് ഏരിയയ്ക്കപ്പുറത്ത് ഒഴിഞ്ഞു കിടന്നിരുന്ന പറമ്പിലിരുന്ന് രാത്രികാലങ്ങളിൽ മദ്യപിച്ച് ബഹളം വയ്ക്കാറുള്ള ചില അലമ്പ് പാർട്ടികളെ പോലീസ് സ്റ്റേഷനിലെ തൻ്റെ പരിചയക്കാരെ ഏർപ്പെടുത്തി ഭീഷണിപ്പെടുത്തിച്ച് ഒഴിവാക്കിയതും എല്ലാം നായിഡു തന്നെയായിരുന്നു. ചുരുക്കത്തിൽ വന്ന് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അയാൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി മാറി. പക്ഷെ അപ്പോഴും എല്ലാവരോടുമുള്ള അയാളുടെ സംസാരം ചുരുക്കം വാക്കുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നു. എന്നോടും അതിലുപരിയായി മറ്റൊരു പ്രത്യേകതയും അയാൾ കാണിച്ചിരുന്നില്ല. മിനിയാന്ന്, അതെ മിനിയാന്നായിരുന്നു ആ ദിവസം. കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സുകൾ ബാഗിലാക്കി ഡൈനിങ് ടേബിളിൽ വെച്ച് കുളിക്കും മുമ്പ് കൈകാലുകളിലും മുഖത്തും എണ്ണ പുരട്ടി ഇട്ടുമാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ ബെഡ്റൂമിലേക്ക് കയറിയപ്പോഴാണ് ജനൽ തുറന്നിട്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇളയ സന്താനം ആവണം, അവനാണ് ഏത് നേരവും ജനൽ തുറന്നിടുന്ന ശീലമുള്ളത്. കുട്ടികൾ കാറ്റും വെളിച്ചം കൊണ്ട് വളരണമെന്ന സ്കൂൾ പ്രിൻസിപ്പാളിൻ്റെ പ്രസംഗം കേട്ടതിൽ പിന്നെ തരം കിട്ടിയാൽ അപ്പോൾ ജനൽ തുറന്നിടും. അപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പുറം നീണ്ടു കിടക്കുന്ന വയലുകളായതിനാൽ ചില സമയങ്ങളിൽ കൊതുക ശല്യം സ്വല്പം കൂടുതലാണ്. അതൊന്നും പക്ഷേ പറഞ്ഞാലും അവൻ്റെ ചെവിയിൽ കയറില്ല. ഇവനെ കൊണ്ട് തോറ്റല്ലോ. പിറുപിറുത്തുകൊണ്ട് ജനലടയ്ക്കാൻ ചെന്നപ്പോഴാണ് താഴെ മതിലിനരികിൽ നിന്നിരുന്ന നായിഡുവിനെ കണ്ടത്. ചുറ്റും നോക്കിക്കൊണ്ട് താഴേക്ക് കുന്തിച്ചിരുന്ന് മടക്കി കുത്തിയ മുണ്ടുയർത്ത് ആ ജലധാര കണ്ട് ഞാനൊന്ന് അന്തിച്ചു. അല്ല, തെറ്റി, ജലധാര കണ്ടായിരുന്നില്ല, മറിച്ച് ആ കയ്യിലിരിക്കുന്ന തടിച്ച കോലിൻ്റെ വലിപ്പം കണ്ടായിരുന്നു എൻ്റെ അത്ഭുതം. ഈ പ്രായത്തിൽ ഇതെന്താ ഇങ്ങനെ? അറിയാതെ ചുണ്ടിൽ വിരൽ വെച്ച് നോക്കിയപ്പോൾ എന്നിൽ ഉണർന്നത് തീർത്തും അത്ഭുതമായിരുന്നു. ഓഫീസിലെ ചീഫ് അക്കൗണ്ടൻറ്റും സുമുഖനും അത്യാവശ്യം പേരെടുത്തൊരു പൂവൻ കോഴിയുമായ രമേഷ് സാറിൻ്റെ പല നമ്പറുകളും വെറും കോമാളിത്തരങ്ങളായ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൂ.
ചുറ്റും നോക്കി ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി മാത്രം അവിടെ ഇരുന്ന് നായിഡു. പക്ഷേ ഒന്നാം നിലയിൽ അല്പം മാത്രം തുറന്നു കിടന്നിരുന്ന ഞങ്ങളുടെ ജനവാതിൽ ശ്രദ്ധിച്ചു കാണില്ല, തീർച്ചയാണ്. അല്ലെങ്കിൽ ഒരിക്കലും അയാൾ അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയില്ല. മമ്മി ഞങ്ങൾ ഇറങ്ങുവാ, മക്കൾ വിളിച്ചു പറഞ്ഞത് കേട്ട് പെട്ടെന്ന് ഞെട്ടിയപ്പോൾ ജനലിൻ്റെ കൊളുത്തിൽ പിടിച്ചു നിന്നിരുന്ന കൈവിട്ട് ജനൽ മലർക്കെ തുറന്നു. അപ്രതീക്ഷിതമായ മേലെ നിന്നും ശബ്ദം കേട്ട് നായിഡു മേലോട്ട് നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്ന എന്നെയാണ് കണ്ടത്. എന്നെ കണ്ട് അയാളും ഒന്നന്തിച്ചുവെങ്കിലും പെട്ടെന്ന് എഴുന്നേൽക്കാനുള്ള പാകത്തിലായിരുന്നില്ല ആ സമയം അയാളുടെ സ്ഥിതി. ആദ്യം അയാളെ കണ്ടിട്ടും ഒന്നും തോന്നാതിരുന്ന എൻ്റെ ഉള്ളിൽ, പക്ഷേ എന്നെ നോക്കിക്കൊണ്ടുള്ള അയാളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല. പക്ഷെ ആ നിമിഷത്തിൽ എനിക്ക് കണ്ണെടുക്കാൻ സാധിച്ചില്ല. വീണ്ടും വീണ്ടും ഞങ്ങളുടെ നോട്ടങ്ങൾ ഇടഞ്ഞു. കഴിഞ്ഞിട്ടും അയാൾ എണീറ്റില്ല, എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. ഞാൻ നോക്കി വിരൽ കടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പിന്നീടാണ് എനിക്ക് ബോധം വന്നത്. പെട്ടെന്ന് ഗേറ്റിൽ ഹോൺ അടിക്കുന്ന ഒച്ച കേട്ടതും അയാൾ എഴുന്നേറ്റു. എന്നെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഗേറ്റിലേക്ക് നടക്കും മുമ്പ് അയാളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി ഉണ്ടായിരുന്നോ, അതോ എനിക്ക് തോന്നിയതാണോ? ജനൽ അടയ്ക്കാതെ കുളിമുറിയിലേക്ക് നടക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് ചുമ്മാ സാമ്യപ്പെടുത്തി നോക്കി. ഓ, ഇയാളുടെ ഭാര്യ എങ്ങനെ സഹിച്ചു ആവോ? അന്ന് ആദ്യമായി ബാത്റൂമിൽ അടക്കി പിടിച്ച എൻ്റെ നിശ്വാസങ്ങൾക്കിടയിൽ ഒരു പേര് ആ ചുവരുകളിൽ മെല്ലെ മുഴങ്ങി. എല്ലാത്തിനും ഒരു പുതുമ. ഇട്ടുമാറാനുള്ള ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയിരുന്നു. ജനലാണെങ്കിൽ മലർക്കെ തുറന്നു കിടക്കുന്നു. എൻ്റെ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിന് മുൻപിലൂടെ പോകുന്ന പഞ്ചായത്ത് റോഡിന് സമാന്തരമായിരുന്നതിനാൽ ജനൽ പൂർണ്ണമായി തുറന്നാൽ റോഡിൽ നിന്നും നോട്ടം ബെഡ്റൂമിലേക്ക് എത്തും. അല്പമേ തുറന്നുള്ളൂവെങ്കിൽ ആ പ്രശ്നമില്ല. ഫ്ളാറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള നെൽവയലുകളിൽ പഞ്ചായത്ത് റോഡ് അവസാനിക്കുന്നതിനാൽ പൊതുവെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാരും മാധവേട്ടൻ്റെ കടയിലേക്ക് സാധനം വാങ്ങാൻ വരുന്നവരും മാത്രമേ ഈ വഴി വരാറുള്ളൂ. അല്ലാത്ത പക്ഷം റോഡ് മിക്കവാറും കാലിയായിരിക്കും. വേഗം ചുമരിലെ മറവിലേക്ക് നീങ്ങി നിന്ന് കൈനീട്ടി ജനലിൻ്റെ കൊളുത്തിൽ പിടിക്കുമ്പോൾ താഴെ അയാൾ നിന്നിരുന്നു. ജനലിൻ്റെ ശബ്ദം കേട്ടതും അയാൾ വീണ്ടും മേലോട്ട് നോക്കി. അയാളുടെ കണ്ണുകൾ എന്നിൽ തടഞ്ഞപ്പോൾ അറിയാതെ ഉള്ളിൽ സുഖകരമായൊരു അനുഭൂതി ഉയർന്നു. ആ ചുണ്ടിൽ വീണ്ടും പുഞ്ചിരി. ആ പുഞ്ചിരി മെല്ലെ എൻ്റെ ചുണ്ടിലേക്ക് പകർന്നു. പതിയെ ജനവാതിലടച്ച് ചുവരിൽ ചാരി നിൽക്കുമ്പോൾ എന്തോ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാനായില്ല. ഇതെന്താ ഇങ്ങനെ, ഇത്ര നാൾ എല്ലാം അടക്കി പിടിച്ച് നടന്നിട്ട്? അതിശയം തോന്നി. സാരിയുടുത്ത് നിലക്കണ്ണാടിയിൽ മുൻപും പിൻപും തിരിഞ്ഞു നോക്കി ഭംഗി ഉറപ്പു വരുത്തുമ്പോൾ അയാൾ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയായിരുന്നു. വെറും ഒരു വാച്ച്മാന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നു താൻ. അല്പം താഴ്ത്തിയാണ് സാരി ഉടുത്തത്. പാർക്കിങ്ങിലെത്തിയപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ പാർക്കിങ്ങിൽ അയാളുണ്ടായിരുന്നു. ഇന്ന് വല്ലാതെ വൈകി. ബാത്റൂമിൽ കിടന്ന് കാണിച്ച ബഹളം അമ്മാതിരിയല്ലായിരുന്നോ? പാർക്കിംഗ് കാലിയാണ്, എല്ലാവരും പോയിരിക്കുന്നു, എൻ്റെ കാർ മാത്രമേ ബാക്കിയുള്ളൂ. കാറിനടുത്തേക്ക് നടക്കുമ്പോൾ നേരെ മുന്നിൽ വന്നിരുന്ന അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തിരിച്ചയാളും ഓഫീസിലേക്ക് ഒരുപാട് ദൂരമുണ്ടോ? ഒരുപക്ഷെ ആദ്യമായിരിക്കും അയാൾ ഇവിടെ ഒരാളോട് അത്തരത്തിലൊരു കുശലാന്വേഷണം നടത്തുന്നത്. അധികമില്ല, 5 കിലോമീറ്റർ. ഇന്ന് വൈകി വല്ലാതെ. അത് പറയുമ്പോൾ വൈകാൻ കാരണക്കാരൻ അയാളാണല്ലോ എന്ന ചിന്തയിൽ അറിയാതെ ചിരിപൊട്ടി. എന്തേ, എന്താ ചിരിച്ചത്? അയാളുടെ സ്വരത്തിൽ അല്പം ആകാംക്ഷയുണ്ടായിരുന്നു. എന്തേ വൈകിയത്? വല്ലാത്തൊരു കള്ളച്ചിരിയോടെ ഞാൻ അയാളെ നോക്കി. എങ്ങനെയെന്നറിയില്ല, ആ നോട്ടം അറിയാതെ അയാളിൽ ഉടക്കി. വീണ്ടും ഒരു നിമിഷം. പെട്ടെന്ന് പരിസരബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഞാൻ പൊക്കോട്ടെ അനുവാദം ചോദിക്കുമ്പോൾ എൻ്റെ സ്വരം ഇന്ന് വരെ ഉള്ളതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നുവെന്ന് തോന്നി. പോയിട്ട് വാ. കാറിലേക്ക് കയറി ഡോർ അടിച്ച് റിവേഴ്സ് എടുക്കുമ്പോഴും അറിയാതെ വീണ്ടും വീണ്ടും ഞങ്ങളുടെ കണ്ണുകൾ ഇടഞ്ഞുകൊണ്ടിരുന്നു. പോകും മുമ്പ് വിൻഡോ താഴ്ത്ത് അയാൾക്ക് കൈ വീശി കാണിച്ചാണ് കാർ മുന്നോട്ടെടുത്തത്.